ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്, ബ്രെഡ് ബോൾസ്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിക്കളയാം. ബ്രെഡ് ബോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡ് എടുക്കണം. ഒരു ബോൾ ഉണ്ടാക്കാനായിട്ട് രണ്ട് ബ്രെഡ് ആവശ്യമുണ്ട്. ഞാനിവിടെ ഈ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് വെച്ച ആ ഒരു സൈഡ് ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അത് ഈ ബോൾസ് ഉണ്ടാക്കാനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് വേസ്റ്റിലേക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ നാല് സൈഡും കട്ട് ചെയ്ത് വെച്ചതാണ് ഇത്. ഈ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഇറച്ചി മസാലയും അതുപോലെ വെജിറ്റബിൾസും അതുപോലെ എഗ്ഗും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നന്നായി ഒക്കെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. മുട്ട കുറച്ച് നേരമായി ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ പുഴുങ്ങിയെടുത്തതാണിത്. ഞാൻ തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണ്. അത് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനിതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഞാനിവിടെ ഒരു ആറ് സവാളയാണ് എടുത്തിരിക്കുന്നത്. നല്ല വലിയ സവാള ഒന്നുമല്ല, ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം. അതുപോലെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു എട്ട് പീസ് എടുത്തിട്ടുണ്ട്. ചില്ലിയെല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറച്ചും എടുക്കാം. അതുപോലെ നാല് ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം. ഇവിടെ ഇപ്പം നമ്മളുടെ ഈ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അതുപോലെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ജ്യൂസ് എല്ലാം കളഞ്ഞ് ആണ് ഇത് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മളുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം പെപ്പർ പൗഡറും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ് ഞാനിത് ബീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നന്നായി ബീറ്റ് ചെയ്ത് ഇത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ഒരു പ്ലേറ്റിലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ബ്രെഡൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോൾസ് ഉണ്ടാക്കി തുടങ്ങാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്നും ഒരേ പീസ് എടുത്ത് ഈ വെള്ളത്തിലൊന്ന് മുക്കി നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. നന്നായി മുക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ ബ്രെഡെല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഞാനിതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുത്തതാണ് ഇത്. ഇനി നമുക്ക് ബോൾസ് തയ്യാറാക്കാം. അതിനായിട്ട് ഓരോ പീസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് മസാല വെച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞ മസാലയിലേക്ക് ആവുന്ന വിധം വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മസാല ഇട്ട് കൊടുത്ത് ഒരു ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു ബോൾ ഷേപ്പിൽ വേണം ഇതുപോലെ ആക്കിയെടുക്കാൻ. ഞാൻ ഇതേപോലെ എല്ലാ ബ്രെഡുകളും ബോളാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ ബോൾസും മുട്ടയിലേക്ക് ഒന്ന് മുക്കിയെടുത്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കണം. ഞാനിവിടെ എല്ലാ ബ്രെഡ് ബോളുകളും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ എല്ലാ ബ്രെഡ് ബോളുകളും ഇതുപോലെ ആക്കിയെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചുകൊടുത്ത് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം.
ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോ പീസായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആക്കിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ബ്രൗൺ കളറാകുമ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഞാനിവിടെ എല്ലാ ബ്രെഡ് ബോൾസും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അതുപോലെ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നീട് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കിതൊരു ഈസി ആയിട്ട് തന്നെ ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.